and the truth shall set you free. With the mandate of God, Pastor Jackson Matthew is effectively working for the kingdom of God by the power of the Holy Spirit through this multifaceted ministries of Maranatha. ഗലാത്യഗലേയനം ആറാം അധ്യായം അതിൻ്റെ പതിനാലാമത്തെ വാക്യം ഗലേഷ്യൻ 6:14 ശ്രദ്ധിച്ചോ, കർത്താവിൻ്റെ അടിമയാണെന്ന് താൻ പറയപ്പെടുവാനുള്ള ഒരു കാര്യമുണ്ട്. താൻ പൗലോസ് പറയുക, എനിക്കോ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ മറ്റെങ്ങും പ്രശംസിപ്പാൻ ഇടവരുന്ന അടുത്ത വാക്യം താൻ ഇപ്രകാരം പറയുന്നു, അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ഘോഷിക്കപ്പെട്ടിരിക്കുന്നു. ഒന്ന് ശ്രദ്ധിക്കുക, തൻ്റെ ജീവിതത്തിൽ തനിക്ക് പറയുവാൻ ഒന്നുണ്ട്. രാജാക്കന്മാരുടെ മുമ്പിൽ നിന്നുകൊണ്ട് താൻ പറഞ്ഞത്, അഗ്രിപ്പാരാജാവേ, ഞാൻ ആ സ്വർഗീയ ദർശനത്തിന് ഞാൻ അനുസരണ എടുക്കേണ്ട കാണിക്കാതെ ആ മനുഷ്യൻ്റെ വില നിങ്ങൾ നോക്കുക. തൻ്റെ ജീവിതത്തിൽ കൂടെ ദൈവത്തെ അനുസരിപ്പാൻ താൻ ആഗ്രഹിച്ചതിൻ്റെ കാരണം എന്താ? അതിന് കാരണമായി തീർന്നത് തൻ്റെ ജീവിതത്തിൽ കർത്താവായ യേശുവിനോടുള്ള സ്നേഹം, ആ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം. അതാ താൻ പൗലോസ് റോമക്കെഴുത ലേഖനം വെളിപ്പെടുത്തുമ്പോൾ ഇപ്രകാരം എഴുതുന്നത്, ക്രിസ്തുവിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകർന്നിരിക്കുന്നു. എന്നിട്ട് താൻ പറയുക, ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ അവൻ്റെ പുത്രൻ്റെ മരണത്താൽ നമുക്ക് ദൈവത്തോട് നിരപ്പ് വന്നുവെങ്കിൽ തൻ്റെ ജീവിതത്തിലെ സ്നേഹത്തിൻ്റെ ആഴം എന്തെന്ന് മനസ്സിലാക്കി, ആ സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കിയത് കൊണ്ട് ഒരു ഗുണമുണ്ടായി, ഉള്ളിൻ്റെ ഉള്ളിൽ കൂടെ ദൈവത്തെ സ്നേഹിപ്പാൻ സാധിക്കുന്നു. ഒരു ഡിവൈൻ റിലേഷൻഷിപ്പ് കൂടാതെ ദൈവത്തിന് സബ്മിറ്റ് ചെയ്യുവാൻ സാധ്യമല്ല. ഞാൻ പറഞ്ഞു വരുന്നത് ഒരു ക്രിസ്ത്യാനിയെ ജനിക്കപ്പെട്ടതുകൊണ്ട് ചെയ്യുമെന്നല്ല. എന്തു വേണം? യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം, John 15:4, 15-4. എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിൽ വസിക്കും. മനസ്സിലായോ? ഒരു റിലേഷൻഷിപ്പിലേക്ക് വരാതെ യു കനോട്ട് ബെയർ ഫ്രൂട്ട്. എനിക്കും നിങ്ങൾക്കും ഫലം കായ്പാനായിട്ട് സാധ്യമല്ല. കർത്താവായ യേശു എന്നെ പറഞ്ഞു, ഞാനാണ് സാക്ഷാൽ മുന്തിരിവള്ളി, എൻ്റെ പിതാവ്. പ്രിയപ്പെട്ടവരെ, ആ മുന്തിരിവള്ളിയോടുകൂടെ ഞാനും നിങ്ങളും ഒട്ടിച്ച് ചേരാത്തിടത്തോളം ആ ഒരു ഡിവൈൻ റിലേഷൻഷിപ്പിലേക്ക് കടന്നു വരാതെ ദൈവത്തിൻ്റെ ഹിതം എനിക്കും നിങ്ങൾക്ക് നിവർത്തിക്കുവാൻ സാധ്യമല്ല. 1-ാമത്തെ ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുക, എന്നോട് ചോദിക്കുക, നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം ഒരു നാടകമാണോ ക്രിസ്തീയ ജീവിതം ഒരു റിയാലിറ്റിയാണോ? ദൈവത്തോടുള്ളതായിരിക്കും എൻ്റെയും നിങ്ങളുടെ ബന്ധങ്ങൾക്ക് എത്രമാത്രം റിയാലിറ്റി ഉണ്ട് എന്നുള്ളത് ഞാനും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. എൻ്റെയും നിങ്ങളുടെ ബന്ധത്തിനൊരു റിയാലിറ്റി ഇല്ല എങ്കിൽ ദൈവത്തിന് മുൻപാകെ കീഴ്പ്പെടുവാൻ എനിക്ക് നിങ്ങൾക്ക് സാധ്യമല്ല. പറഞ്ഞല്ല ആരെയും കൊണ്ട് കീഴ്പ്പെടുത്തുന്നത്,
ദൈവഹിതത്തിൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് കടന്നു വരുമ്പോൾ, മുൻപേ ഞാൻ പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ സ്നേഹം അതാണ് ദൈവത്തിൻ്റെ ഹിതത്തിലേക്ക് എന്നെ കീഴ്പ്പെടുത്തുന്നത്. സ്നേഹം എന്നെ നയിക്കുക, ദൈവത്തിന് ഇഷ്ടം ചെയ്യുവാൻ നയിക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചോ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള അനുഭവങ്ങളെക്കുറിച്ച് ഞാൻ ഒന്ന് ചൂണ്ടിക്കാണിക്കുക. ഏതെങ്കിലും കഴിഞ്ഞ നാളുകളിൽ ദൈവത്തെ നിങ്ങൾ കൂടുതലായിട്ട് രുചിച്ചറിഞ്ഞുവെങ്കിൽ, ദൈവത്തോടുള്ള സ്നേഹം നിങ്ങൾ കൂടുതലായിട്ട് ഉണ്ടായിരുന്നുവെങ്കിൽ, അന്ന് നിങ്ങൾ ദൈവത്തെ അനുസരിച്ച് എത്രമാത്രം ശക്തമായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് നന്നായിട്ടറിയാം. കാരണം ആ സ്നേഹം എൻ്റെയും നിങ്ങളുടെ ഉള്ളിൽ കടന്നു വരുന്നത് അത് വെറും ഒരു ചടങ്ങല്ല, അതിനകത്തൊരു ലൈഫ് ഇമ്പാർട്ട് ചെയ്യും. ഒന്നാമത് വേണ്ട ഒരു ഡിവൈൻ റിലേഷൻഷിപ്പ്. ഇന്ന് പകൽക്കാലം, ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, എനിക്കും നിങ്ങൾക്കും ദൈവത്തോടൊരു ബന്ധമുണ്ടാകേണ്ടത് ആവശ്യമാണ്. രക്ഷിക്കപ്പെട്ടത് കൊണ്ട് ആ സമയം ഒരു ബന്ധമുണ്ടായിരിക്കും, സ്നാനപ്പെട്ടത് കൊണ്ട് ഉണ്ടാകണമെന്നില്ല. ആ ബന്ധമുണ്ടാകണമെങ്കിൽ ക്രിസ്തുവുമായി ഞാൻ ബന്ധിക്കപ്പെട്ടിരുന്നെങ്കിൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ. രണ്ടാമത് ആവശ്യമായിരിക്കുന്നത് സങ്കീർത്തനം 40, Psalm 40:8, 40-ാം സങ്കീർത്തനം 8-ാമത്തെ വാക്യം. ദൈവത്തിന് കീഴ്പ്പെടണമെങ്കിൽ എന്തുണ്ടായിരിക്കണം? എൻ്റെ ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. നെക്സ്റ്റ് വേർഡ്, നിന്റെ ന്യായ പ്രമാണം എൻ്റെ ഉള്ളിൽ ഇരിക്കുന്നു. രണ്ടാമത്തെ ആവശ്യം, ദ ഇൻവേർഡ് ലോ, സോറി, ദ ലോ ഷുഡ് അബൈഡ് ഇൻവേർഡ്ലി. ലോ, നിന്റെ ന്യായ പ്രമാണം എൻ്റെ ഉള്ളിൽ ഇരിക്കുന്നു. ഒന്ന് ശ്രദ്ധിച്ചോണേ, ദൈവത്തിൻ്റെ ന്യായ പ്രമാണം എൻ്റെ ഉള്ളിൽ ഇരിക്കുന്നതാണ് ദൈവത്തിന് എന്നെ കീഴ്പ്പെടുത്തുവാൻ ഇടയായിത്തീരുന്നത്. ഒന്ന് രണ്ട് വാക്യങ്ങളോടെ ഞാൻ നിങ്ങളെ വായിപ്പിക്കട്ടെ, വായിച്ചാട്ടെ. യെരമ്യാപ്രവചനം 31-ാം അധ്യായം, ബുക്ക് ഓഫ് ജെറമ്യാ chapter 31:33, 31-ാം അധ്യായം 33-ാമത്തെ വാക്യം. നിങ്ങൾ ശ്രദ്ധിച്ചോണേ, 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ച് അവിടെ വെളിപ്പെടുത്തുന്നത് ആ ഭാഗത്തെക്കുറിച്ച് പറയുന്നു. ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോട് നിയമം ചെയ്യുവാൻ പോകുക. എന്തുവാ ചെയ്യാൻ പോകുന്നത്? ഞാൻ എൻ്റെ ന്യായ പ്രമാണം അവരുടെ ഉള്ളിലാക്കി. അവർ എനിക്ക് ദൈവമായി ജനമായും ഞാൻ അവർക്ക് ദൈവമായും. ഒരു വാക്യം കൂടെ, Ezekiel 36:27, ഇതേ ഭാഗത്തെ കുറിച്ച് അവിടെ പഠിപ്പിക്കുന്നു. Ezekiel 36:27, നിങ്ങൾ ശ്രദ്ധിച്ചോണേ, രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ ഉള്ളിലാക്കുന്നുവെന്ന് പറയുന്നത്. ഒന്ന്, ദൈവത്തിൻ്റെ ന്യായ പ്രമാണം. രണ്ട്, ദൈവത്തിൻ്റെ ആത്മാവ്. അതുകൊണ്ട് എന്താ എനിക്ക് ഗുണം ലഭിക്കുന്നത്? വേദപുസ്തകം പറയുന്നു, നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. ദൈവത്തിൻ്റെ ഹിതത്തിന് കീഴ്പ്പെട്ടിരിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം എൻ്റെ ഉള്ളിലുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. ദൈവത്തിൻ്റെ വചനം എന്നിൽ വസിക്കാതെ ദൈവത്തിൽ എനിക്ക് കീഴ്പ്പെട്ടിരിക്കുവാനായിട്ട് സാധ്യമല്ല. ഒന്നും ഓർത്തോണേ, ദൈവവചനത്തിന് നമ്മൾ അനാസ്ഥ കാണിക്കരുത്. നാം കേൾക്കുന്നതായിക്കൊള്ളട്ടെ, നാം വായിക്കുന്നതായിക്കൊള്ളട്ടെ, ആ ദൈവത്തിൻ്റെ വചനമായിരിക്കും ദൈവത്തിൻ്റെ മുൻപാകെ എന്നെയും നിങ്ങളെയും കീഴ്പ്പെടുത്തുവാൻ ഇടയായിത്തീരുന്നത്. നിങ്ങൾക്കറിയാം, രക്ഷയെക്കുറിച്ചുള്ള ദൂത് ആരോ നമ്മോട് പറഞ്ഞു, അതിൽ കൂടെ സംഭവിച്ചത് ആ ദൈവത്തിൻ്റെ വചനം എൻ്റെ ഉള്ളിൽ കടന്നു വന്നു, ദൈവത്തിൻ്റെ ആത്മാവ് എന്നിൽ പ്രവർത്തിച്ചു, ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ചു. യേശു എൻ്റെ പാപത്തിനു വേണ്ടി മരിച്ചു എന്നുള്ളത് ഞാൻ പരിപൂർണമായി വിശ്വസിച്ചു. എന്താ സംഭവിച്ചത്? ആ ദൈവത്തിൻ്റെ വചനം എൻ്റെ ഉള്ളിൽ കടന്നു വന്നത്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഉള്ളിൽ ക്രിയ ചെയ്യുന്നില്ല എങ്കിൽ ഒരിക്കലും ദൈവത്തെ പൂർണ്ണമായിട്ട് അനുസരിപ്പാൻ
എനിക്ക് നിങ്ങൾക്ക് സാധ്യമല്ല. ദൈവത്തിൻ്റെ ഹിതത്തിന് കീഴ്പ്പെട്ടിരിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം എൻ്റെ ഉള്ളിലുണ്ടായിരിക്കണം. സങ്കീർത്തനത്തിൽ ഇപ്രകാരം ഒരു വാക്യം 119 സങ്കീർത്തനം പറയുന്നുണ്ട്, നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിൻ്റെ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ ഞാൻ സംഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ വചനം എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ ഹിതത്തിലേക്ക് എന്നെ നടത്തുന്നു. ഞാൻ ഓർപ്പിക്കട്ടെ, എത്രത്തോളം വാല്യൂ ദൈവത്തിൻ്റെ വചനത്തെ നാം കൊടുക്കുന്നു എന്നുള്ളത് ഓർത്തോണേ. ദൈവത്തിൻ്റെ വചനത്തിന് നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കാതെ ദൈവത്തിന് കീഴ്പ്പെടുവാനായിട്ട് സാധ്യമല്ല. മൂന്നാമത്തെ വളരെ അത്യാവശ്യമായിരിക്കുന്ന കാര്യം 143 സങ്കീർത്തനം 10 വാക്യം, സാം 143:10. താനൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കുക, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ. നെക്സ്റ്റ്, നീ എൻ്റെ ദൈവമാകുന്നുവല്ലോ, നിന്റെ നല്ല ആത്മാവ് നീർനിലത്തിൽ എന്നെ നടത്തുമാകട്ടെ. ദാവീദിൻ്റെ ഒരു പ്രാർത്ഥനയാണ് നമ്മൾ വായിക്കുന്നത്. സാം നമ്മൾ വായിച്ചത് 143:10. അവിടെ പറയുന്നു, നിന്റെ നല്ല ആത്മാവ് നീർനിലത്തിൽ എന്നെ നടത്തുമാകണമേ. സങ്കീർത്തനക്കാരനായി ദാവീദിൻ്റെ ഒരു പ്രാർത്ഥന, തൻ്റെ പ്രാർത്ഥന എന്തായിരുന്നു? ദൈവഹിതത്തിൽ നടക്കുവാൻ തക്കവണ്ണം തന്നെ ഒരുക്കണമേ എന്നുള്ള ഒരു പ്രാർത്ഥന. ഞാനൊരു അതിന് ഒരു എക്സാമ്പിളോട് ഞാൻ നിങ്ങൾ കൊണ്ടുവരട്ടെ. നിങ്ങൾക്കറിയാം, ദൈവഹിതം തൻ്റെ ജീവിതത്തിൽ കൂടെ നിറവേറ്റപ്പെടുവാൻ ആഗ്രഹിച്ചപ്പോൾ യേശു താൻ പ്രാർത്ഥിച്ചതായിട്ട് ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പഠിപ്പിക്കുന്നു. ഗെത്സമന തോട്ടത്തിൽ യേശു വാവിട്ട് നിലവിളിക്കുക, ഒന്നല്ല രണ്ടല്ല മൂന്ന് പ്രാവശ്യം. എന്തുവായിരുന്ന നിലവിളിയുടെ ആവശ്യകത? ദൈവഹിതത്തിന് വേണ്ടി തന്നെ തന്നെ കീഴ്പ്പെടുത്തുന്നു. എന്നാൽ അതിന് തൊട്ട് മുൻപ് ഒരു പത്രോസ് കർത്താവായ യേശുവിനോട് ഇപ്രകാരം പറഞ്ഞു. യേശു പത്രോസിനോട് പറയുന്നു, ഈ രാത്രി കോഴി കൂകുന്നതിന് മുമ്പ് നീ എന്നെ തള്ളിപ്പറയും. പത്രോസ് പറഞ്ഞു, എല്ലാവരും നിന്നെ തള്ളിപ്പറഞ്ഞാലും ഞാൻ ഒരിക്കലും നിന്നെ തള്ളിപ്പറയത്തില്ല. ഒരു കള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നില്ല, പത്രോസിൻ്റെ ഉള്ളിൻ്റെ ആഴത്തിൽ നിന്ന് കടന്നു വന്നൊരു സ്റ്റേറ്റ്മെൻ്റ്. പക്ഷെങ്കിൽ അല്പം കഴിഞ്ഞപ്പോൾ കർത്താവായ യേശു പത്രോസിനെ നോക്കിയിട്ട് കാണുമ്പോൾ ഉറങ്ങുന്നതായിട്ട് കാണുന്നു. യേശു ഇപ്രകാരം ചോദ്യം ചോദിച്ചു, ഒരു നാഴിക പോലും ഉണർന്നിരിപ്പാൻ നിനക്ക് സാധിച്ചില്ലയോ? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. എന്ത് സംഭവിച്ചു പത്രോസേ? നിൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥനയില്ലായ്മ ദൈവത്തിന് മുൻപാകെ സമർപ്പിക്കുവാൻ നിനക്ക് സാധിച്ചില്ല. എൻ്റെ വ്യക്തിപരമാർഗ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ വിശുദ്ധീകരണത്തിന് വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്ന സ്ഥാനത്ത് ഞാൻ ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഞാൻ മെഡിറ്റേറ്റ് ചെയ്യുന്ന ആർക്ക് ദൈവത്തിൻ്റെ വചനം. പിന്നീട് ആ വചനം ഞാൻ മെഡിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞാൻ സമയം ചെലവഴിക്കാറുണ്ട്. പ്രാർത്ഥനയെ ഞാൻ സമയം ചെലവഴിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥനയുടെ വാചകങ്ങൾ മറ്റൊന്നുമല്ല, ഞാൻ ഈ മെഡിറ്റേറ്റ് ചെയ്ത ഭാഗങ്ങൾ തന്നെയാണ്. ഒരു സത്യം ഞാൻ അനുഭവിക്കുന്നുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്, ഇന്നും അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നു. ആ പ്രാർത്ഥനയിൽ ഞാൻ മെഡിറ്റേറ്റ് ചെയ്ത ഭാഗങ്ങളൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ എനിക്കിവിടെ ചിലത് മനസ്സിലാക്കുന്നുണ്ട്. എൻ്റെ ശരീരത്തിൽ കൂടെ അത് അലിഞ്ഞു ചേരുന്നതായിരിക്കുന്ന ഒരവസ്ഥ. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവത്തിൻ്റെ വചനം ഞാൻ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുന്നത് അതിനനുസൃതമായിട്ടൊന്ന് പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കുന്നുവെങ്കിൽ ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ വിട്, ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ മെഡിറ്റേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ഒന്ന് പ്രാർത്ഥനയിൽ കൂടെ ഒന്ന് കൊണ്ടുപോകും. ഇപ്പോൾ ഒരു സത്യം ഞാൻ നിങ്ങളോട് ഓർപ്പിക്കാം, അനേക വെളിപ്പാടുകൾ ഞാൻ സാധാരണ ബൈബിൾ സ്റ്റഡിക്ക് ഒത്തിരി സമയം ഞാൻ പ്രിപ്പയർ ചെയ്യാറുണ്ട്. പക്ഷേ അതിനേക്കാൾ ഞാൻ അനുഗ്രഹിക്കപ്പെടുന്ന സമയം എന്ന് പറയുന്നത് ആ പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് അതെല്ലാം മനസ്സിൽ സംഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനിരിക്കുന്ന സമയമുണ്ട്. പ്രാർത്ഥിക്കാനിരിക്കുന്ന സമയത്താണ് ഞാൻ ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ സമയത്താണ് അനേക വെളിപ്പാടുകൾ സ്വർഗത്തിലെ ദൈവം തന്നുകൊണ്ടേയിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്നാണെന്നറിയാമോ?
ഞാൻ നിങ്ങളെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഹിതം ഞാൻ നിങ്ങളെ ഹിതത്തിലേക്ക് എന്നെ നിങ്ങളെ കൊണ്ടുപോകുക. പത്രോസെ, നീ പ്രാർത്ഥിച്ചിരുന്നുവെങ്കിൽ ദൈവശക്തി നിന്റെ മേൽ വ്യാപരിച്ചേനെ, ദൈവത്തിന് മുമ്പാകെ സമർപ്പിക്കപ്പെടുവാൻ നിനക്ക് സാധിച്ചേനെ. എന്താ നിന്റെ ജീവിതത്തിൽ സംഭവിച്ച ബലഹീനത എന്ന് പറയുമ്പോൾ കർത്താവ് യേശു പറഞ്ഞു, ഒരു നാഴിക പോലും ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ നിനക്ക് സാധിച്ചില്ലയോ? ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവഹിതത്തിന് കീഴ്പ്പെട്ടിരിക്കുവാൻ ആഗ്രഹിക്കുന്നവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, പ്രാർത്ഥന കൂടാതെ ദൈവത്തിൻ്റെ ഹിതത്തിന് കീഴ്പ്പെട്ടിരിപ്പാൻ സാധ്യമല്ല. പ്രാർത്ഥിക്കാതെ ദൈവഹിതത്തിന് കീഴ്പ്പെട്ടിരിപ്പാൻ സാധ്യമല്ല. ഞാൻ ഈ പറഞ്ഞു വരുന്ന പ്രാർത്ഥന എന്ന് പറയുന്നത് 2 മിനിറ്റോ 3 മിനിറ്റോ പ്രാർത്ഥനയെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞു വരുന്നത്. 2 മിനിറ്റ് കൊണ്ട് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ദൈവത്തോടൊന്ന് ബന്ധപ്പെടുവാൻ പോലും നിങ്ങൾക്ക് സാധ്യമല്ല. ദൈവത്തിൻ്റെ താഴ്ക്കുന്ന ആ ഇൻറ്റിമസിയിലേക്ക് കടക്കണമെങ്കിൽ നിങ്ങൾ പലരും അനുഭവിച്ചിട്ടുണ്ട്, അനുഭവിക്കണമെങ്കിൽ ഒരു കാര്യം വേണം, അറ്റ്ലീസ്റ്റ് ഒരമണിക്കൂറെങ്കിലും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥനയിൽ മുലവിളിക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസൻ ലോകത്തിൻ്റെ ഏറ്റവും വലിയ സഭയുടെ നേതാവ് പോൾ യോങ്കിച്ചു അദ്ദേഹം ഇപ്രകാരം പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകളായത്, ഞാൻ പ്രാർത്ഥിക്കുവാൻ മണിക്കൂറുകൾ ചെലവഴിക്കും, പക്ഷേ ആ മണിക്കൂറുകൾ ചെലവഴിക്കുന്നതിൻ്റെ ആദ്യത്തെ ഹാഫ് ആൻ അവർ എൻ്റെ പ്രാർത്ഥന മുമ്പോട്ട് പോകത്തില്ല. ഒരു ഭയങ്കരമായിരിക്കുന്ന ഒരു അൺഈസ്നെസ്, പലവിധമായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ കടന്നു വരും, പക്ഷേ ഒരമണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ എവിടെ നിർത്തണമെന്ന് ഞാൻ അറിയത്തില്ല. ഐ വിൽ എൻഡർ ഇൻ ദി ഇന്റിമസി വിത്ത് ഗാഡ്. ഇന്ന് രാത്രി ദൈവജനത്തോട് ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവിക സന്തോഷം ഞാൻ നിങ്ങളും അനുഭവിക്കണമെങ്കിൽ, ദൈവത്തിന് കീഴ്പ്പെട്ടിരിപ്പാൻ ഞാൻ നിങ്ങളും ആഗ്രഹിക്കുന്നുവെങ്കിൽ 5 മിനിറ്റോ 10 മിനിറ്റോ പ്രാർത്ഥന കൊണ്ട് അവസാനിപ്പിക്കരുത്. ഈ ദിവസങ്ങൾ ചില സമയങ്ങൾ ദൈവത്തിൻ്റെ പാദപടങ്ങൾ വേർപെട്ടിരിക്കുക, അകത്തോട്ട് കയറുക, റൂമിനകത്തോട്ട് കയറുക. പറ്റുന്നൊരു സമയം നിങ്ങൾ തിരഞ്ഞെടുക്കുക, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുള്ള സമയം തിരഞ്ഞെടുക്കരുത്. പ്രാർത്ഥന നടക്കത്തില്ല എന്നാൽ മറ്റുള്ളവർക്ക് കൂടെ പറ്റുന്നൊരു സമയം, കുടുംബത്തിൽ ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്തൊരു സമയം, ഒന്നുകിൽ വെളിപ്പിനെയുള്ള സമയമായിരിക്കാം, അല്ലെങ്കിൽ ജോലിക്ക് പോയി കഴിഞ്ഞുള്ള സമയമായിരിക്കാം. വാട്ട് എവർ ദ ടൈം മേ എൻഡ് ഇൻ ടു ഹിസ് പ്രസൻസ്, ആ സ്വർഗീയമാർഗത സന്തോഷമെന്ന് തന്ന ആത്മീയമാർഗത അനുഗ്രഹമെന്ന് തന്നുള്ളത് അനുഭവിക്കുവാനായിട്ട് സാധിക്കും. എന്താ പ്രാർത്ഥന കൊണ്ട് സംഭവിക്കുന്നത്? ദൈവഹിതത്തിലേക്ക് എന്നെ കീഴ്പ്പെടുത്തുക, ദൈവത്തിൻ്റെ ഹിതം എൻ്റെ ജീവിതത്തിൽ കൂടെ നിറവേറ്റപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുക. ഒരു കാര്യം കൂടെ ദൈവത്തിന് സബ്മിറ്റ് ചെയ്യണമെങ്കിൽ ദൈവജനം മനസ്സിലാക്കണം. വായിച്ചാട്ട യോഹന്നാന്റെ സുവിശേഷം 7:17 ജോൺ ദ ഗോസ്പൽ chapter 7 verse 17 അവന്റെ ഇഷ്ടം ചെയ്യുവാൻ ഇച്ഛിക്കുന്നവർ, ശ്രദ്ധിച്ചോ എന്താ അവിടെ പറയപ്പെടുന്നത്? ദൈവത്തിന് ഇഷ്ടം ചെയ്യുവാൻ ഇച്ഛിക്കുന്നവർ. ഈ ഉപദേശം എവിടെ നിന്നാണെന്ന് മനസ്സിലാക്കും. എന്താ വാക്കിൻ്റെ അർത്ഥം? എന്താ അത് വെളിപ്പെടുത്തുന്നത്? അതൊന്നുകൂടെ ഒന്ന് വിശദമാക്കണമേ. മത്തായിയുടെ സുവിശേഷം 13:2 Matthew chapter 13 verse 12 Matthew 13:12 ഉള്ളവന് കൊടുക്കും, അവന് സമൃദ്ധിയുമുണ്ടാകും. ശ്രദ്ധിച്ചോണേ, ദൈവത്തിൻ്റെ മുൻപാകെ കീഴ്പ്പെടണമെങ്കിൽ ആവശ്യമായിരിക്കുന്നത് കഴിഞ്ഞ നാളുകൾ ദൈവം വെളിപ്പെടുത്തി തന്നിരിക്കുന്ന ദൈവികമാർഗ വെളിപ്പാടുകൾ അതനുസരിക്കുവാനുള്ള ഒരുക്കം നമുക്കുണ്ടാകണം. പലപ്പോഴും സംഭവിക്കുന്ന ഒരു വലിയ പരാജയം എന്ന് പറയുന്നത്, ആയിരിക്കുന്ന അവസ്ഥയിൽ തന്നെ ഇരിക്കുവാനുള്ള കാരണമെന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ അനുസരണമില്ലായ്മയാണ്. ഇന്ന് രാത്രി ഒരു റിയാലിറ്റി ഞാൻ നിങ്ങളോട് ഓർപ്പിക്കട്ടെ, ദൈവകൃപയിൽ ദൈവത്തെ അനുസരിപ്പാൻ ആഗ്രഹിക്കുന്നവർ ആരുമായിക്കൊള്ളട്ടെ, അവരെല്ലാവരും ദൈവകൃപയിൽ വളരും. ദൈവം ഒരു മനുഷ്യൻ്റെ മുഖം കാണുവാൻ ആഗ്രഹിക്കുന്നവരല്ല,
ദൈവം ഒരു മനുഷ്യന്റെ മുഖം നോക്കിയല്ല ദൈവം ചെയ്യുന്നത്. ദൈവത്തിന് ദൈവത്തിൻ്റെ മുൻപാകെ എന്നെയും നിങ്ങളെയും അതിനനുസൃതമായിട്ട് സമർപ്പിച്ച് ദൈവത്രഹിതം നമ്മിൽ കൂടെ നിറവേറ്റപ്പെടുവാൻ ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നു എങ്കിൽ അതായിരിക്കും സ്വർഗത്തിലെ ദൈവം നമ്മിൽ കൂടെ കാണുവാൻ ആഗ്രഹിക്കുന്നത്. ഉള്ളവന് കിട്ടും. ഒന്നോർപ്പിക്കട്ടെ, കഴിഞ്ഞ നാളുകൾ ദൈവം നമ്മെ നടത്തിയ വഴികൾ, ദൈവത്തിനുമ്പാകെ നമ്മൾ സബ്മിറ്റ് ചെയ്യപ്പെട്ടതായിരിക്കും വിധങ്ങൾ, ദൈവത്തിൻ്റെ വചനം ഞാനും നിങ്ങളും മനസ്സിലാക്കിയിരിക്കുന്നത്, മനസ്സിലാക്കപ്പെടുവാൻ ഇടയായിത്തീർന്നത്, ഇതിനെല്ലാം നാം കീഴ്പ്പെട്ടിരിക്കുവാൻ സാധിക്കുമെങ്കിൽ അവിടെയാണ് പുതിയത് ദൈവത്തിന് തരുവാൻ സാധിക്കുന്നത്, പുതിയത് നമ്മുടെ മേൽ കടന്നു വരുവാൻ സാധിക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, ദൈവത്തിന് മുൻപാകെ കീഴ്പ്പെട്ടിരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ. എന്തെങ്കിലും അവരുടെ ഉരുപ്രത്യേകത എന്ന് പറയുന്നത് അവരുടെ പൂർണ്ണ ഹൃദയത്തിൽ നിന്നായിരിക്കണം ആ ഒരു ജോലി ചെയ്യുവാൻ. ഒന്ന് വായിച്ചാട്ടെ, എഫ് എസ് ലേഖനം 3:10 ആകാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. എഫിഷ്യൻസ് chapter 6:6 ആകാമത്തെ ആകാമത്തെ വാക്യം. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടി സേവകളാലല്ല, ക്രിസ്തുവിന്റെ ദാസന്മാരെ പോലെ. കണ്ടോ, ദൈവ ഇഷ്ടം മനസ്സോടെ ചെയ്യുക, whole heartedly. ദൈവേഷ്ടം മനസ്സോടെ ചെയ്യുക. ദൈവത്തിൻ്റെ തിരുവചനം നമ്മൾ പഠിക്കുമ്പോൾ ദൈവേഷ്ടം ചെയ്ത ഒത്തിരി പേരെ നമ്മൾ കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പറയുന്ന ഒരു യോന ദൈവത്തിന് ഇഷ്ടം ചെയ്തതാ. തന്നെ വിളിച്ചു ബോധരിച്ചതായ സമയത്ത് ദൈവത്തിൻ്റെ അരുളപ്പാട് അനുസരിക്കാതെ മറ്റൊരു സ്ഥലത്തേക്ക് യോന കടന്നുപോയെങ്കിൽ സ്വർഗത്തിലെ ദൈവം അവിടെ ഒരു പ്രതികൂലം കടത്തി കൊണ്ടുവന്നു വീണ്ടും ദൈവത്തിൻ്റെ അരുളപ്പാട് ലഭിച്ചവനായിട്ട് ദൈവം കൽപ്പിച്ചതായിരിക്കുന്ന നിലവിലേക്ക് കടന്നു പോകുവാൻ ഇടയായിത്തീർന്നത്. കടന്നു പോയതും നല്ല മനസ്സോടെയല്ല, ദൈവത്തിന് ഹിതം അവൻ ചെയ്തു എന്നുള്ള സത്യമാ. പക്ഷേ ദൈവത്തിന് ഹിതം ചെയ്തത് നല്ല മനസ്സോടെയായിരുന്നില്ല. പിന്നെയോ തൻ്റെ ഹൃദയത്തിൽ അറിയാം ആ ഒരു ചിന്തയോടുകൂടെ കടന്നു പോയത്. ദൈവത്തിൻ്റെ തിരുവചനം പഠിക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ടൊരു രാജാവുണ്ട്, രാജാവിൻ്റെ പേര് അമസ്യാവ് എന്ന, യഹൂദന്മാരുടെ ഒരു രാജാവായിരുന്നു. ആ രാജാവിൻ്റെ ഒരു പ്രത്യേകത വായിച്ചിട്ട് 2 Chronicles 25:2 2:25 2 Chronicles 25:2 അവൻ യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. ശ്രദ്ധിച്ചോ, ചെയ്തത് യഹോവയ്ക്ക് പ്രസാദമായുള്ളതാ. അതിൻ്റെ കാരണമുണ്ട്. അപ്പൻ ചെയ്തതായിരിക്കുന്ന തെറ്റായിരിക്കുന്ന പ്രവർത്തനങ്ങൾ കടന്നു വന്നതായിരിക്കുന്ന ദോഷങ്ങൾ കണ്ട് അവൻ മാറിപ്പോയതാ. എന്ത് സംഭവിച്ചു? സംഗതിയൊക്കെ ദൈവത്തിന് ഹിതമാണ് ചെയ്തത്, പക്ഷേ എങ്ങനല്ല, പൂർണ്ണ ഹൃദയത്തോടെ ആയില്ല. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവം നമ്മൾ കൂടി ആഗ്രഹിക്കുന്നത്, ദൈവത്തിന് ഇഷ്ടം ചെയ്യുന്നത് ഒരു നിർബന്ധം കൊണ്ടാകരുത്. അപ്പസ്തോലനായി പൗലോസിന്റെ വാക്കുകളിലേക്ക് കൊണ്ടുപോകട്ടെ. 1 Corinthians 9 9:17 1 Corinthians 9:17 യെസ്, ഞാനത് മനഃപൂർവ്വം നടത്തുന്നുവെങ്കിൽ എനിക്ക് പ്രതിഫലമുണ്ട്. ശ്രദ്ധിച്ചോ, താൻ പറഞ്ഞ ഭാഗം, ഞാനത് മനഃപൂർവ്വം ചെയ്യുന്നുവെങ്കിൽ ഹോൾ ഹാർട്ടഡ്ലി. മറ്റുള്ളവരുടെ പ്രേരണ കൊണ്ടല്ല, മറ്റുള്ളവരുടെ നിർബന്ധം കൊണ്ടല്ല. പിന്നെയോ, ആ ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്ന്, ദൈവത്തോടുള്ള താല്പര്യത്തിൽ നിന്ന് ഞാനത് ചെയ്യുന്നുവെങ്കിൽ പ്രതിഫലമുണ്ട്. പ്രിയപ്പെട്ടവരൊന്ന് മനസ്സിലാക്കണേ, എന്തെങ്കിലും പറഞ്ഞ് ഒരാൾക്ക് പറഞ്ഞുവിട്ട് എന്തെങ്കിലും ദൈവവല ചെയ്യുക, പക്ഷെങ്കിൽ അതല്ല സ്വർഗത്തിലെ ദൈവത്തിന് വേണ്ടത്. ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്ന് ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുള്ളത് ഞാനും എൻ്റെയും നിങ്ങളൊരു ഹൃദയത്തിലൊരു ആഗ്രഹമുണ്ടെങ്കിൽ അതായിരിക്കും സ്വർഗത്തിലെ ദൈവത്തിന് പ്രസാദമായത്. ഈ ഒരു സംഭവമായത് വിഷയമായതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു സാക്ഷ്യം കൂടെ ഞാൻ പറയുക.
ഞാൻ ആത്മീയ ജീവിതത്തിലേക്ക് ഞാൻ കടന്നു വന്നപ്പോൾ ഒരു രീതിയിലും ഒരു മിനിസ്ട്രിക്ക് പോലും എന്നെ കൊള്ളത്തില്ല, ഒന്നും ചെയ്യുവാൻ പ്രാർത്ഥിക്കാൻ പോലും എനിക്ക് അറിയത്തില്ല. പക്ഷെങ്കിൽ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന സമയത്ത് എൻ്റെ ഉള്ളിലൊരാഗ്രഹം തോന്നി, കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. അന്നെൻ്റെ ഉണ്ടായിരുന്നത് നിങ്ങൾക്ക് പലർക്കും അറിയത്തില്ല, കണ്ടുപോലും കാണത്തില്ല, ഡാറ്റ്സൺ 125 എന്ന് പറഞ്ഞൊരു ഒരു പന്ന വണ്ടിയുണ്ട്. അതായിരുന്നു അന്ന് എൻ്റെ ഉണ്ടായിരുന്നത്. സംഭവം, ഞാനൊരു തീരുമാനമെടുത്തു എൻ്റെ വണ്ടി ആസ് എ ഡ്രൈവറായിട്ട് ദൈവവേലയ്ക്ക് വേണ്ടി ഞാൻ പോകാമെന്ന്. ഞാൻ നിൽക്കുന്ന മീറ്റിങ്ങിൽ അവർ വല്ലപ്പോഴുമൊക്കെ ആസൽ കെമയിലെ ഫിജറയിലൊക്കെ പോകും. മറ്റൊത്തിരി പേരുടെ വണ്ടി നല്ല വണ്ടികളുണ്ട്, പക്ഷേ എങ്കിലും എൻ്റെ വണ്ടി എടുക്കാൻ എനിക്ക് താല്പര്യമുണ്ടായിരുന്നു. കാരണം മറ്റൊന്നും കണ്ടല്ല, പ്രാർത്ഥിക്കാൻ എനിക്ക് അറിയത്തില്ല, ദൈവവചനം പറയാൻ എനിക്ക് അറിയത്തില്ല, പക്ഷേ അറ്റ്ലീസ്റ്റ് എൻ്റെ ദൈവത്തിന് വേണ്ടി ഒരു വണ്ടിയെങ്കിലും ഓടിച്ച് രണ്ട് ദൈവദാസന്മാരെ കൊണ്ടെങ്കിലും ഒരു മീറ്റിംഗ് നടത്തി തിരിച്ചു വരിക, എന്നെ ഉപയോഗിക്കണമെന്നുള്ള ദൈവത്തോടുള്ള പ്രാർത്ഥന. അതായിരുന്നു എൻ്റെ മിനിസ്റ്ററുടെ ആദ്യത്തെ തുടക്കം. ആരും നിർബന്ധിച്ചിട്ടല്ല, നിങ്ങൾ മനസ്സിലാക്കണം, ആ അനുകൂലമായിരിക്കുന്ന സാഹചര്യത്തിലല്ല ഞാൻ ഈ യാത്ര ചെയ്തത്. പല സന്ദർഭങ്ങളിലും മേഴ്സിയുടെ ഡെലിവറി ഡ്യൂ ഡേറ്റ് അടുത്തിരിക്കുന്ന സമയത്ത് വരെ ഞാൻ ഫുജറയിലും ഹാസ്റ്റർഗെയിമിലൊക്കെ പോകാനായിട്ടിടയായി തീർന്നിട്ടുണ്ട്. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, നീ പോഷനാണോ? പക്ഷേ ഞാൻ ദൈവത്തോടൊരു കാര്യം പറഞ്ഞു, കർത്താവേ, ഒരു ഡെലിവറി പെയിൻ തുടങ്ങുമെങ്കിൽ ഞാൻ ഉള്ള സമയത്തേ ആകാവൂ. ദൈവത്തിൻ്റെ കൃപയാൽ ആ മൂന്ന് ഡെലിവറിക്കും അത് തന്നെയാണ് സംഭവിച്ചത്. ഞാൻ പറഞ്ഞു വന്ന ഒരു കാര്യം ഇതാണ്, എൻ്റെ ഹൃദയത്തിനൊരു താല്പര്യമായിരുന്നു എൻ്റെ ദൈവത്തിന് വേണ്ടി ഇതെങ്കിലും ചെയ്യാൻ. ഇന്ന് ഞാനിവിടെ നിൽക്കുമ്പോൾ ഞാൻ പിന്നോട്ട് നോക്കിയ വെറും ഒരു ഡ്രൈവറായിട്ട് ദൈവദാസന്മാരെ കൊണ്ട് നടക്കുവാൻ ആഗ്രഹിച്ച് എന്നെ സ്വർഗത്തിലെ ദൈവം ഇത്രമാത്രം മാനിപ്പാൻ ഇടയായി തീർന്നുവെങ്കിൽ അതിൻ്റെ കഴിവ് ക്രെഡിറ്റ് മറ്റാരുമല്ല, സ്വർഗത്തിലെ ദൈവത്തിന് തന്നെ. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, പൂർണ്ണ ഹൃദയത്തോടെ, മറ്റൊരാട് നിർബന്ധം കൊണ്ടല്ല, ദൈവത്തിന് വേണ്ടി ഒരു കസേര പെറുക്കിയിടുന്നതായിരിക്കെ, പക്ഷെ ഒരു ദിവസം കടന്നു വരും, ദൈവം അത് മാനിക്കുന്ന ഒരു സമയമുണ്ട്, ദൈവം അവിടെ ആദരിക്കുന്ന ഒരു സമയമുണ്ട്. ദൈവം ഒരിക്കലും ഒരു പക്ഷപാതക്കാരനായി നിൽക്കത്തില്ല. ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നുള്ളത് ഞാൻ ഓർപ്പിക്കട്ടെ. ദൈവത്തിൻ്റെ വിശുദ്ധവചനം നമ്മൾ പഠിക്കുന്ന ആ സമയത്ത് ദൈവത്തിന് കീഴ്പ്പെടേണ്ടതെന്ന് പറയുന്നത് ജീവിതത്തിന് താഴ്ക്കുന്ന സകല മേഖലകളിലും എല്ലാ ദിവസങ്ങളിലും. ഒരു വാക്യം കൂടെ വായിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. യാക്കോബിൻ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം, ബുക്ക് ഓഫ് ജെയിംസ് ചാപ്റ്റർ 4:15. ശ്രദ്ധിച്ചോ, ഓരോ ദിവസത്തെയും എൻ്റെയും നിങ്ങളുടെ തീരുമാനം അതാ, കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ, കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ, എൻ്റെ ഹിതമല്ല എൻ്റെ കർത്താവേ, യുവർ വിൽ, നിൻ്റെ ഹിതം. ഇന്ന് രാത്രി ആ തിരുവചനത്തിന് മുൻപാകെ ദൈവത്തിന് നമ്മോട് പറയുവാൻ ഒന്നുണ്ട്, സബ്മിറ്റ് ടു ഗോഡ്. Be a blessing.